ഫോട്ടോഷോപ്പ് ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ അകത്ത് വേരിയസ് ടൂൾസ് ഉണ്ട്. മാനിപ്പുലേറ്റ് ചെയ്യാനും ഇമേജിനെ എൻഹാൻസ് ചെയ്യാനും ഉള്ള ടൂൾസ് എല്ലാം ഫോട്ടോഷോപ്പിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഇലസ്ട്രേഷൻസ് വരയ്ക്കാം, ഗ്രാഫിക്സ് എഡിറ്റ് ചെയ്യാം, വിഷ്വൽ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഫോട്ടോഷോപ്പ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് ലെയറിനെ സപ്പോർട്ട് ചെയ്യും, ഫിൽട്ടേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എഫക്ട്സ് ഉപയോഗിച്ച് ക്രിയേറ്റീവ് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിൻ്റെ നമുക്ക് ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം, ബാനേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ലേ ഔട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് കളർ കൺട്രോളും കോമ്പോസിഷനും ടൈപ്പോഗ്രാഫി, ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നില്ല, ആ ടൈപ്പോഗ്രാഫി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പ് അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, വെബ് ഡിസൈനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫിയിലും വൈഡായിട്ട് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രൊഫഷണൽ റീടച്ച് ഫോട്ടോസിൻ്റെ അതിന് യൂസ് ചെയ്യുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിമൂവിന് യൂസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ സ്റ്റൈൽസ് ഓഫ് മേക്കപ്പിനും യൂസ് ചെയ്യുന്നുണ്ട്. റീസൈസ് ചെയ്യാം, ഫോട്ടോ സൈസ് ഓഫ് ഫോട്ടോഗ്രാഫ് നമുക്ക് എങ്ങനെ വേണോ അഡ്ജസ്റ്റ് ചെയ്യാം, ക്വാളിറ്റി ലോസ് ചെയ്യാതെ. അതുപോലെ തന്നെ അതിൻ്റെ റിയലിസ്റ്റിക് ഡിജിറ്റൽ പെയിൻറ്റിങ്സും ഇലസ്ട്രേറ്ററും അല്ലെങ്കിൽ ഇലസ്ട്രേഷൻസും നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതൊരു പവർഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ഓഫ് ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും കളറും നമുക്ക് ഹൈലി പവർഫുൾ ആണ്. പല പല ബ്ലെൻഡിങ് മോഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓവർലേ, അതുപോലെ സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള ബ്ലെൻഡ് മോഡുകൾ. ഇതുപോലെ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്കുള്ള ഇമേജ് മാത്രം ഐസൊലേറ്റ് ചെയ്യാം. അതുപോലെ ഫോട്ടോഷോപ്പിൻ്റെ പ്ലഗിൻസ് ഉപയോഗിച്ച് നമുക്ക് വേറെ പ്ലഗിൻസ് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡിസൈനറിന് അത് സേവ് ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ JPEG, PNG, PSD ആണ്. ഫോട്ടോഷോപ്പ് നമ്മൾ ഇമേജ് റെസൊല്യൂഷനും പ്രിന്റിങ് പാരാമീറ്റേഴ്സിന് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഫീച്ചറും അതേപോലെ തന്നെ ഫാസ്റ്റും എഫക്റ്റീവായിട്ടുള്ള എഡിറ്റിങ്ങും നമുക്ക് ഫോട്ടോഷോപ്പിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസൈനറ് ഫോട്ടോഷോപ്പിന് കസ്റ്റം ടൈപ്പോഗ്രാഫിക്കും ടെസ്റ്റ് എഫക്റ്റ് ചെയ്യാനും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പ് സെറ്റ് ഡ്രോയിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 3D ഇപ്പം നന്നായിട്ട് ഫോട്ടോഷോപ്പിൽ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ വർഷത്തിൽ നമുക്ക് 3D നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് നമുക്ക് ക്രിയേറ്റീവ് ക്ലൗഡ് ആയിട്ടുള്ള അത്ര ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഇലസ്ട്രേറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഡിസൈനറിൻ്റെ അകത്ത് നമുക്ക് ഡിസൈനേഴ്സ് നമുക്ക് മോക്കപ്പ്, വെബ്സൈറ്റ് ഡിസൈനും ക്രിയേറ്റീവ് പ്രോട്ടോടൈപ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫോട്ടോഷോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ റിസോഴ്സസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോട്ടോഷോപ്പിൻ്റെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഫോട്ടോഷോപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. AI വെച്ച് നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഡിസൈനേഴ്സിന് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് വളരെ അത്യാവശ്യമുള്ള ടൂളാണ് ഫോട്ടോഷോപ്പ്.